പറയൂ രാധേ, അങ്ങനെ എന്ത് അത്യാവശ്യമാണ് ഉണ്ടായത്? നിനക്ക് സ്വന്തം വിവാഹം പോലും മുടക്കാൻ പര്യാപ്തമായത് എന്താണെന്ന് പറയൂ. പറയാൻ രാധ, എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. എന്താണെന്ന് വേഗം പറയൂ. സ്വന്തം അച്ഛനമ്മമാരുടെ അഭിമാനത്തെ പോലും തകർത്തുകൊണ്ട് നീ എങ്ങോട്ടാണ് പോയത്? ഇന്നത്തെ ദിവസം പോലും മറന്ന് ആരെ കാണാനാണ് നീ പോയത്? ഉത്തരം പറയൂ. നീ ഇവിടെ ഇരുന്ന് എന്ത് തമാശയാ കാണുന്നത് കണ്ണാ? രാധയ്ക്ക് ഈ സമയം നിന്നെ ആവശ്യമാണ്. നീ അവിടേക്ക് ചെല്ലൂ. പരിവർത്തനം രാധയുടേതാണ്, പരിണാമവും രാധയുടേതാണ്, കർമ്മവും പിന്നെ ഫലവും രാധയുടേത് മാത്രമാണ്. ഈ യുദ്ധവും അവളുടേതാണ്. അവൾ പോരാടിയേ മതിയാകൂ. അത് ശരി. അപ്പോൾ രാധയെ വിഷമത്തിൽ ഒറ്റയ്ക്കാക്കുന്നതാണോ? അതാണോ നിന്റെ കർമ്മം? എന്താ അതിനു വേണ്ടിയാണോ നീ ഇത്രയും വർഷത്തെ വിരഹവേദന സഹിച്ചത്? കണ്ണാ, സ്വന്തം കർമ്മം ചെയ്യൂ. അതാണ് ചെയ്യുന്നത്. പ്രതീക്ഷിക്കൂ, രാധയുടെ സത്യം എന്താണോ അതറിയേണ്ട സമയം അത് വന്നിരിക്കുന്നു. ദിവ്യാനുരാഗം മധുരം. സമയം അത്യന്തം കഠിനമാണ് രാധേ. ധൈര്യം കൈവിടാതെ സംരക്ഷിക്കൂ. എന്നാൽ മാത്രമേ ഇത് മറികടക്കാനാകൂ. സ്വന്തം കൃഷ്ണന്റെ അടുത്തേക്ക് ഒരു കാൽവയ്പ് കൂടി നടത്തേണ്ട സമയം ആഗതമായിരിക്കുന്നു. വരൂ രാധേ, നിന്റെ കൃഷ്ണൻ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ. പറയൂ രാധേ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? രാധേ, നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഉത്തരം പറയൂ. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? ആരെ കാണാനാണ് നീ പോയത്? സാളഗ്രാമം നിനക്ക് ഭാഗ്യം നൽകും രാധേ. സന്താപങ്ങളിൽ നിനക്ക് ശക്തി നൽകുന്നു. കൃഷ്ണനെ, ഞാൻ കൃഷ്ണനെ കാണാനാണ് പോയത് അച്ഛാ. ഞാൻ കൃഷ്ണനെ പ്രണയിക്കുന്നു. കണ്ടോ കണ്ണാ, രാധ പിന്നോട്ട് പോയതേയില്ല. അവൾ പറഞ്ഞു അവൾ കൃഷ്ണനെ, നിന്നെ പ്രണയിക്കുന്നുവെന്ന്. അവൾ മൗനമായിരുന്നില്ല കണ്ണാ. അവൾ പ്രണയത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇല്ല രാധ, ഇത് കള്ളമാണ്. സത്യം പറയൂ രാധ, ഞാൻ കേട്ടത് ശരിയാണോ? നീ കൃഷ്ണനെ പ്രണയിക്കുന്നുണ്ടോ? ഇത് സത്യമാണ് അച്ഛാ, ഞാൻ കൃഷ്ണനെ പ്രണയിക്കുന്നു. അറിയില്ല എപ്പോൾ എങ്ങനെയാണ് എനിക്ക് അവനോട് പ്രണയം തോന്നിയതെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അവനില്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അച്ഛാ. എനിക്ക് കൃഷ്ണനെ മറക്കാനാവില്ല. നീ ഇത് കേട്ടില്ലേ കീർത്തി? രാധ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ രാധ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്? അത് രാധ സത്യമാണ് പറയുന്നത്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് സംസാരിക്കണമെന്ന് കരുതിയതാണ്. അപ്പോൾ നിനക്കെല്ലാം അറിയാമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിനക്കെല്ലാം അറിയാമായിരുന്നു അല്ലേ? ഈ ലോകത്തിലെ ഏറ്റവും തകർന്നു പോയ വ്യക്തി സ്വയം ഈ ഞാനായിരിക്കുകയാണ്. എല്ലാം തകർന്ന് തരിപ്പണമായി. ഭാര്യയോടുള്ള വിശ്വാസവും പിന്നെ സ്വന്തം മകളോടുള്ള വിശ്വാസവും. എന്റെ മകൾ എന്റെ മാനത്തെയോ അഭിമാനത്തെയോ പിന്നെ എന്റെ സ്വപ്നങ്ങളെയോ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ നിശ്ചിന്തയായി പ്രണയത്തെ തേടിപ്പോയി. ഇപ്പോൾ സ്വന്തം കാമുകനോടൊപ്പം നിന്ന് സ്വന്തം അച്ഛന്റെ അഭിമാനത്തെ പോലും തകർക്കാൻ ഒരുമ്പെട്ട് നിൽക്കുകയാണ്. അവളുടെ അമ്മ എന്റെ വിശ്വാസത്തെ കത്തിച്ച് ചാമ്പലാക്കി. എന്നിട്ട് ആ പ്രണയത്തിന് ചുക്കാൻ പിടിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല ഞാൻ പറയുന്നു. ഇനി ഒരു വാക്ക് പോലും എനിക്ക് കേൾക്കണ്ട. എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് സത്യമായും പ്രണയമാണ് അച്ഛാ. കൃഷ്ണൻ എന്നെ പ്രണയിക്കുന്നുണ്ട്. അവൻ ഈ വിവാഹം തടയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാനാണ്. ഒന്ന് നിൽക്കൂ അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്കൂ അച്ഛാ. ഇനി യുദ്ധത്തിന് തുടക്കം കുറിക്കും. അച്ഛനും മകൾക്കുമിടയിലുള്ള യുദ്ധം. പക്ഷേ യുദ്ധം ജയിക്കുന്നത് ഞാനായിരിക്കും. ജഡില ഭടന്മാരെ, അകത്തേക്ക് വരൂ, പെട്ടെന്ന് അകത്തേക്ക് വരൂ. പോകൂ, പോയി നന്ദനോടും അവന്റെ പരിവാരങ്ങളോടും എത്രയും വേഗം ഇവിടെ എത്താൻ പറയൂ. അങ്ങ് ശാന്തമാകൂ. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയ അഥവാ അവർ ഇത്രയും രാത്രിയിൽ വിളിച്ചു വരുത്തിയതിന്റെ കാരണം ചോദിച്ചാലോ? അവരോട് പറയൂ, എന്റെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും കാര്യമാണെന്ന. വേഗം പോകൂ. സമയം വന്നിരിക്കുന്നു വൃഷഭാനുവിന്റെയും നന്ദന്റെയും സൗഹൃദം അവസാനിപ്പിക്കാനുള്ള, രാധയുടെയും കൃഷ്ണന്റെയും ബന്ധമില്ലാതാകാനുള്ള, പിന്നെ എന്റെ മകന്റെ മുക്തിക്കുള്ള സമയവുമായിരിക്കുന്നു. എന്ത് സംഭവിച്ചു? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? മരണസമയം അറിയിക്കാൻ വന്നതാണ് യുവാവേ. നിന്റെ മുക്തിക്കുള്ള സമയം വന്നിരിക്കുന്നു. എന്താ? അതെങ്ങനെ സാധ്യമാകും? പ്രശ്നം എന്റെ ജീവന്റേതാണ്. എന്റെ അമ്മ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അനേകം മുന്നറിയിപ്പുകൾ നൽകിയിട്ട് പോലും നിന്റെ അമ്മ ഇതുവരെ ഒരു സന്ദേശവും നൽകിയിട്ടില്ല. അതുകൊണ്ട് മഹാരാജാവ് ഉത്തരവ് നൽകിയിരിക്കുകയാണ്, അധിക സമയം പാഴാക്കാനില്ല എന്ന്. ഇല്ല, വിടൂ എന്നെ. എന്റെ അമ്മ പരാജയപ്പെടില്ല. അങ്ങനെ സംഭവിക്കില്ല. കൊണ്ടുപോകൂ ഇവനെ. മഹാരാജാവ് കംസന്റെ വളർത്തു മൃഗങ്ങൾക്കുള്ള ഭക്ഷണമായി മാറും ഇവൻ. നിങ്ങൾ ചെയ്യുന്ന അബദ്ധമാണ്. വിടൂ എന്നെ. വിടാൻ കേട്ടില്ലേ? വൃഷഭാനു അമ്മാവൻ സന്ദേശം അയച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. കണ്ണ, നീ ഒന്ന് വേഗം വരൂ. വരൂന്നേ. എല്ലാം രാധയുടെ ശ്രമം കൊണ്ടാണ്. അവൾ എല്ലാ തടസ്സവും നീക്കി. അവിടെ അവൾ വൃഷഭാനു അമ്മാവനോട് പറഞ്ഞു അവൾ നിന്നെ പ്രണയിക്കുന്നുവെന്ന്. അമ്മാവൻ വേഗം തന്നെ ബന്ധമുറപ്പിക്കുന്നതിനായി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് സന്ദേശവും അയച്ചു. നോക്കൂ, ഇതാണ് സംഭവിച്ചത്. ഈ ശുഭവേളയിൽ ഇന്ദ്രദേവൻ ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? ഇത് ആനന്ദത്തിന്റെ സമയമാണ്. പക്ഷെ മാനം നോക്കൂ, കറുത്തിരുണ്ടു വരുന്നു അല്ലേ കണ്ണ? അത് കൊള്ളാം, അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ പോവാതിരിക്കും? രാധയെ കാണാനുള്ള സമയമല്ലേ? വിഷമിക്കണ്ട, നോക്കിക്കോ, കൃഷ്ണൻ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. എന്നോട് പറയാൻ അവൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ പ്രണയമുണ്ടല്ലോ, അത് ഇത്ര ചെറിയ ചെറിയ കാരണങ്ങളാലൊന്നും ഇല്ലാതാകുന്ന ഒന്നല്ലമ്മേ. ഞങ്ങളുടെ പ്രണയം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. വളരെ വിചിത്രമായ കാര്യമാണല്ലോ, കണ്ണൻ ഞങ്ങളെക്കാൾ മുൻപേ പുറപ്പെട്ടതാണ്, പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയില്ല. ഈ രാത്രിയിൽ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ സുഹൃത്തെ? പറയൂ സുഹൃത്തേ. സുഹൃത്തോ? നന്ദ, ഇനി ആ വാക്ക് നിന്റെ നാവ് കൊണ്ട് ഉരുവിടരുത്. സുഹൃത്തെന്ന് വെച്ചാൽ സ്വന്തം സുഹൃത്തിന്റെ വേദന സ്വയം ഏറ്റെടുക്കുന്നവൻ. ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്ത് സുഹൃത്തിന്റെ വിശ്വാസത്തെ മുതലെടുക്കുന്നവൻ എങ്ങനെ ഒരു സുഹൃത്താവും? ശത്രുക്കളെ പോലും ചിലപ്പോൾ വിശ്വസിക്കാം, പക്ഷേ നിന്നോട് എനിക്കിപ്പോൾ ആ വിശ്വാസം ഇല്ലെന്നെന്താ. നീ ഇതെന്തൊക്കെയാ പറയുന്നത് സുഹൃത്തെ? ആദ്യം എന്താ ശരിക്കും സംഭവിച്ചതെന്ന് തുറന്നു പറയൂ. എല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഇനി എന്താണുള്ളത്? ഒരച്ഛന് പറയാൻ മാത്രം. നിന്റെ മകൻ ആ കൃഷ്ണൻ, ആ കൃഷ്ണന്റെ പ്രണയ നാടകം നിനക്ക് വളരെ നന്നായി തോന്നിയല്ലേ? അവന്റെ വലിയ വലിയ ലക്ഷ്യങ്ങൾ കേട്ട് നിന്റെ ഹൃദയം നിറഞ്ഞു പോയിട്ടുണ്ടാകും അല്ലേ നന്ദ? അവൻ ഇന്ന് എന്റെ തലപ്പാവ് അഴിപ്പിച്ചിരിക്കുന്നു. അവന്റെ കപട പ്രണയത്തിൽ അവൻ വീഴ്ത്തിയത് മറ്റാരെയുമല്ല, എന്റെ മകൾ രാധയാണ്. അവന്റെ മാധുര്യമാർന്ന വാക്കുകളാൽ അവൻ മയക്കിയിരിക്കുന്നു. രാധ ഇന്നുവരെ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല, എന്നാൽ ഇന്ന് कण्णुകളിൽ നോക്കി എന്നോട് പറഞ്ഞു കൃഷ്ണനെ പ്രണയിക്കുന്നു എന്ന് इन वे इवे एरवुसुरी जीवच राध इन मर्याद अतिर्ति लंघि ओलिच्च निन्े मगन कृष्णने का इंटेल दोषम निन्े नंद नी नित्रने नियंत्रिका विटू परयू ए എന്തിനാണ് കർമ്മങ്ങളുടെ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നത് പറയൂ എന്തിനെ കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതേയില്ല ജന്മം നൽകി പക്ഷേ സംസ്കാരം നൽകാൻ നീ മറന്നു പോയി നന്ദാ നീ അവനെ നല്ല സംസ്കാരം നൽകിയിരുന്നുവെങ്കിൽ ഇന്നവൻ മറ്റൊരാളുടെ കുടുംബത്തിന്റെ അഭിമാനം വെച്ചൊരു നാടകം കളിക്കില്ലായിരുന്നു അല്ലച്ച നാടകമല്ല ഇത് പ്രണയമാണ് അച്ഛാ പ്രണയം മതി ശബ്ദിക്കരുത് രാധേ നീ സ്വന്തം അച്ഛന്റെയും കുടുംബത്തിന്റെയും അഭിമാനം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സന്തോഷിക്കുകയാണോ ഈ സഭയിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ എന്നെ ലജ്ജിതനാക്കിക്കൊണ്ട് പ്രണയത്തിന്റെ വിഴുപ്പ് ചുമക്കുന്നു നിന്റെ മകൻ കൃഷ്ണൻ എന്നെ നാണം കെട്ടവനാക്കി നന്ദാ നാണം കെട്ടവനാക്കി ഒരു നിമിഷം നിൽക്കൂ ജ്യേഷ്ഠ എന്റെ കണ്ണൻ തീർച്ചയായും കുസൃതിയാണ് പക്ഷെ ദുഷ്ടനല്ല എന്റെ കണ്ണൻ വെറുതെ നാടകം കളിച്ച് പറ്റിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും ആരുടെയും അഭിമാനം ഇല്ലാതാക്കില്ല അവൻ ഇന്നുവരെ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടുമില്ല ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല പിന്നെ അങ്ങ് പറഞ്ഞ സംസ്കാരം അവന്റെ സംസ്കാരവും അവന്റെ അസ്തിത്വവും നൽകിയത് ഈ ഞാൻ തന്നെയാണ് എന്റെ സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് എന്താ അതൊക്കെ നിങ്ങളുടെ സംസ്കാരത്തേക്കാൾ കുറവാണോ യശോദ പറഞ്ഞത് ശരിയാണ് നീ അവന്റെ അമ്മയാണ് ഏതൊരമ്മയ്ക്കും സ്വന്തം മകൻ ചെയ്യുന്ന തെറ്റുകൾ ശരിയാണെന്ന് തോന്നുന്നു ഓ കൃഷ്ണ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് കൃഷ്ണ നീ വേഗം വരൂ എനിക്ക് വിശ്വാസമാണ് നീ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് ഇക്കാര്യമാണ് ഞാൻ ഭയപ്പെട്ടിരുന്നതെന്നാ അന്ന് സുദേവിയുടെ വിവാഹവേളയിൽ കൃഷ്ണന്റെ പ്രണയത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം കേട്ടപ്പോൾ അന്ന് ആദ്യമായി ഞങ്ങളുടെ സമാജത്തിന്റെ ചിട്ടകൾ എല്ലാം മാറി മറിഞ്ഞു അന്നേ ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് അവന്റെ മാർഗം അനുചിതമാണെന്ന് പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല അവൻ നാളെ എനിക്ക് നേരെ തന്നെ അത് പ്രയോഗിക്കുമെന്ന് നിൽക്കൂ വൃഷഭാനുമാമാവാ കൃഷ്ണന്റെ പക്ഷമറിയാതെ അങ്ങേക്ക് എങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനാവില്ല അത് ഉചിതവുമല്ല അവന് പറയാനുള്ളത് അറിയിക്കാൻ അവനിപ്പോൾ ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ അവനെ വിളിക്കൂ നോക്കൂ സത്യം എല്ലാവരുടെയും മുന്നിലുണ്ട് എന്നിട്ടും നിനക്ക് തോന്നുകയാണ് കൃഷ്ണന് മറ്റെന്തെങ്കിലും പറയാനുണ്ടെന്ന് വിളിക്കവനെ. അവന്റെ പക്ഷവും കേൾക്കാൻ തയ്യാറാണ്. അവനെ ഇവിടേക്ക് വിളിക്കൂ ബലരാമ. ഉചിതമാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ കണ്ണനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. എവിടെയാ കൃഷ്ണ? ഇവിടേക്ക് വന്ന് എല്ലാവരോടും സത്യം പറയൂ, നീ നിന്റെ രാധയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയൂ. നീ എന്റേത് മാത്രമാണെന്ന്, എപ്പോഴും നിന്റേത് മാത്രമായിരിക്കുമെന്ന്. രാധയും കണ്ണനും ഒന്നൽ. എല്ലാ കാര്യങ്ങൾക്കും അതിർവരമ്പുകളുണ്ട്. വിഷമങ്ങൾക്ക്, വേദനകൾക്ക്, സങ്കടത്തിന്, അന്ധകാരത്തിന് പോലും ആ അതിർവരമ്പുകൾ ഭേദിക്കുവാൻ തീർച്ചയായും കഠിന പരിശ്രമം ആവശ്യമാണ്. നിങ്ങൾ കാണുന്നുണ്ടാകും, രാത്രി ഇരുൾ നിറഞ്ഞതാണെങ്കിലും നക്ഷത്രങ്ങൾ പരിശ്രമത്തിലൂടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അന്ത്യത്തിൽ തീർച്ചയായും അത് ആകാശത്ത് തെളിയും. പക്ഷികൾ അണിയിച്ചൊരുക്കുന്ന കൂടുകൾ പലപ്പോഴും തകർന്നു പോകാറുണ്ട്. പക്ഷെ പക്ഷികൾ സ്വന്തം പരിശ്രമത്തിലൂടെ അത് പുനഃസൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നു. നിലനിൽപ്പ് വേണമെങ്കിൽ ഓരോ നിമിഷവും പോരാടുക തന്നെ വേണം, പിന്നെ പരിശ്രമവും. എന്താ ശരിയല്ലേ? രാധേ രാധേ. ഇപ്പോൾ എല്ലാവരോടും പറയൂ കൃഷ്ണ, നീയും എന്നെ അങ്ങനെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ. ഞാൻ രാധയെ അങ്ങനെ സ്നേഹിക്കുന്നില്ല, രാധ എന്നെ സ്നേഹിക്കുന്നത് പോലെ. ഞാൻ അച്ഛൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. എനിക്ക് വ്യോമേഷിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് അച്ഛാ.